ഭൂതത്താൻകെട്ട് ബാരേജിന് സമീപത്തെ ചെക്ക് ഡാമിൽ വിള്ളലുണ്ടായി വെള്ളം പുറത്തേക്കൊഴുകിയത് വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ തിരിച്ചടിയാകും എന്ന് നാട്ടുകാർ മഴക്കാലത്ത് ചെക്ക് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ളത് ഡാമിനോട് ചേർന്നുള്ള നടപ്പാതയും തകർന്നു കിടക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഭൂതത്താൻകെട്ട് ബാരേജിന് സമീപത്തെ ചെക്ക് ഡാമിന്റെ അടിഭാഗത്ത് വിള്ളലുണ്ടായി വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകിയത് ഡാമിന്റെ വശങ്ങളിലെ സംരക്ഷണ ഭിത്തിയും നടപ്പാതയും തകർന്നു മഴക്കാലത്ത് ഭൂത്താൻകെട്ട് ബാരേജിലെ ഷട്ടറുകൾ ഉയർത്തുന്നതോടെ വിനോദസഞ്ചാരികൾക്കായി ബോട്ടിംഗ് ഉൾപ്പെടെ നടത്തുന്നത് ചെക്ക് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്തായിരുന്നു ചെക്ക് ഡാമിലെ വിള്ളൽ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് യു ഡി എഫ് എറണാകുളം ജില്ലാ കൺവീനർ ഷിബു തെക്കുമുറ പറഞ്ഞു ആറ് വർഷം മുമ്പ് നിർമ്മിച്ച ഈ ചെക്ക് ഡാം ഇപ്പോൾ ഏതാണ്ട് ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് എന്താണ് ഇങ്ങനെ ചെക്ക് ഡാം തകരാനുള്ള എന്നതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഫലപ്രദമായി ഇതിനെപ്പറ്റി അന്വേഷിച്ച് നിജസ്ഥിതി ജനങ്ങളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും ഉത്തരവാദിത്വമുണ്ട് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള പ്രദേശം ഡാമിന്റെ അടിഭാഗത്തെ മണ്ണൊലിച്ചു പോയാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് നിർമ്മാണത്തിലെ അപാകതയാണ് വിള്ളൽ ഉണ്ടാകാൻ കാരണമെന്ന ആരോപണവും ശക്തമാണ് വിദഗ്ദ്ധ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നാണ് ജലസേചന വകുപ്പ് വ്യക്തമാക്കുന്നത് കേവലം ആറു വർഷം മാത്രം കാലപ്പഴക്കമുള്ള ഈ ചെക്ക് ഡാമിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ നിർമ്മാണത്തിലെ അപാകതയാണെന്ന ആരോപണം ശക്തമാണ് ക്യാമറമാൻ എം ഡി അധീഷിനൊപ്പം എബിൻ ജോസ് ട്വന്റി